ഈ ഡോക്ടർ ബാലു എന്തുകൊണ്ടാണ് ഇതുവരെ ഇങ്ങോട്ടേക്ക് വരാതെ ഇരിക്കുന്നത്? ഓ, സമയമായി. അദ്ദേഹം എന്തായാലും എത്തും. കർത്താ, എല്ലാരുടെ സുഹൃത്താ. എടോ സുഹൃത്തേ, ഈ ഡോക്ടർ എന്തുകൊണ്ടാണ് ഇത്ര നേരമായിട്ട് വരാത്തത്? എനിക്ക് വേദന സഹിക്കാൻ കഴിയുന്നില്ലടോ. നിൽക്ക്, ഞാൻ എന്താണെന്ന് നോക്കാം. നീയോ? നീ എങ്ങനെയാ നോക്കുക? നീ ഡോക്ടറല്ലോ. ആ, ഇത് ശരിയാണ്. ഇനിയിപ്പോ എന്താണ് ചെയ്യുക? നീ ഡോക്ടർ ബാലുവിനെ വിളിച്ചോണ്ട് വാ, വേഗം പോ. ഓക്കേ. ഈ ഡോക്ടർ ബാലു എവിടെ പോയി കിടക്കുകയാണ്? വീട് മുഴുവൻ തൂത്തു തുടച്ചിട്ടിരിക്കുന്നു, ചവറുകളില്ല, സ്വിമ്മിംഗ് ഡ്രസ് ഇട്ടിരിക്കുന്നു, നിങ്ങൾക്കാണെങ്കിൽ സ്വിമ്മിംഗ് പൂളേ ഇല്ല. അടികൈ ഇവിടെ വരൂ. എന്തിന് കൈ തരണം? അതെന്തിനാണെന്ന് വേഗം പറയൂ. താൻ സംസാരിക്കാൻ തുടങ്ങിയാൽ എന്റെ തലയ്ക്കകത്ത് പ്രശ്നമാവും. എന്തിനാ ഇങ്ങനെ ദേഷ്യപ്പെടുന്നത്? സ്വിമ്മിംഗ് പൂൾ തന്നെ ഇല്ലല്ലോ, അതുകൊണ്ട് ചോദിച്ചു. എന്തിനാണ് ഈ ഡ്രസ് ഇട്ടിരിക്കുന്നതെന്ന്? എനിക്കിന്ന് ഹോളിഡേ ആണ്. എനിക്ക് തോന്നുന്നത് പോലെയൊക്കെ ഞാൻ ചെയ്യും. ഈ ജ്യൂസ് അകത്താക്കുകയും ചെയ്യും, അതുപോലെ പുറത്തെടുക്കുകയും ചെയ്യും. മനസ്സിലായോ? Honey bunny, I'm chasing bad monkey. Don't act like a hunky, cause I am a bad monkey. Pow cool power-ups and use boosters to beat boss in this fight. An all-new adventure awaits you in Honey bunny ka Jholmaal, the crazy chase. Brand new game. Download now only on Google Play Store. കർത്താ, എല്ലാരുടെ സുഹൃത്താ, ഡോക്ടർ ബാലു ക്ലിനിക്കിലെ ഒരുപാട് രോഗികൾ അങ്ങേക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. ഞാൻ വരില്ല. ഞാൻ ബാലു ആണ്. എനിക്കും വേണം അവധി. ഞാൻ ഹോളിഡേയിലാണ്, വെക്കേഷനിലാണ്. ഫ്ലൈറ്റിൽ പോകണമെങ്കിൽ പോകാൻ പാടില്ല റെയിൽവേ സ്റ്റേഷനില്. അങ്ങ് ഡോക്ടറാണ്, അങ്ങ് എടുക്കാൻ പാടില്ല അവധി. അടികൈ വയ്ക്കോ ഇവിടുന്ന്, അല്ലെങ്കിൽ ആണി അടിക്കുന്നത് പോലെ നിന്നെ ഞാൻ ചുമരിൽ അടിച്ചു വെക്കും. നിന്നെ പഞ്ഞിയാക്കി സോഫയിൽ ഞാൻ തിരികെ കയറ്റും. നിന്റെ കണ്ണിൽ ഞാൻ മണ്ണെടുത്തെറിയും. ഞാൻ ആശുപത്രിയിലേക്ക് പോകില്ല. ഓക്കേ, ഞാൻ പേഷ്യന്റ് എല്ലാരെയും വീട്ടിലേക്ക് തന്നെ അയച്ചേക്കാം. ബുദ്ധിമാനെ പോലെ സംസാരിക്കുകയാണോ? ഞാൻ ഒന്ന് പറയുമ്പോൾ നീ മറ്റൊന്ന് പറയുകയാണ്. പേഷ്യന്റിനെ ഇങ്ങോട്ടേക്ക് അയക്കാവുന്നോ? ഞാൻ വീട് വിട്ടു പോവുകയാണ്. ഞാൻ കാട്ടിലേക്ക് പോവുകയാണ്. അല്ല ഡോക്ടർ ബാലു, ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. എന്നാ സാറേ? എന്നാൽ വേഗം വരൂ. ഫയൽമാൻമാർ എപ്പോഴും വയ്ക്കും ചുവട്. ഡോക്ടർ ബാലു ഇവിടുന്ന് ഓടിപ്പോയ സ്ഥലം കാട്. ചുവട് കാടെന്നൊക്കെ പറഞ്ഞ് റൈമിംഗ് പറയാണല്ലേ. അല്ല അല്ല, ഈ ഡോക്ടർ ബാലു എന്തിനു വേണ്ടിയാ കാട്ടിലോട്ട് പോയത്? അവധി ആഘോഷിക്കാൻ. ഓ, അപ്പൊ കാട്ടിനകത്ത് ഗുസ്തി നടക്കല്ലേ? എടാ, ഒരു ഗുസ്തി ഇവിടെ നടക്കുന്നില്ല. പിന്നെന്തിനാ സാറങ്ങനെ പറഞ്ഞേ? ഫയൽവന്മാരൊക്കെ കാട്ടിലോട്ട് പോയെന്ന് എന്തിനാ പറഞ്ഞേ? വേഗം പറയേ. എടാ, മൂന്നാമത്തെ ലൈന് ശ്രദ്ധിക്ക്. ഡോക്ടർ ബാലു കാട്ടിലേക്ക് പോയി. പക്ഷെ അതെന്തിനാ കാട്ടിലേക്ക് പോയത്? നോൺ സ്റ്റോപ്പായിട്ട് ജോലി ചെയ്താൽ ക്ഷീണിച്ചു പോയെന്ന് പറഞ്ഞു. കൂടാതെ നന്ദു ആണെങ്കിൽ രോഗികളൊക്കെ വീട്ടിലേക്ക് അയക്കാമെന്ന് പറഞ്ഞപ്പോൾ അയാള് വീട് വിട്ട് കാട്ടിലേക്ക് പോയി. ഇതെന്തായാലും ഒട്ടും ശരിയല്ല. സംശയമുണ്ടോ? എന്തുകൊണ്ട് ശരിയല്ല? പാവ, അദ്ദേഹം എപ്പോഴും ജോലി ചെയ്തോണ്ടിരിക്കുകയാണ്. എല്ലാവർക്കും അവധിയുണ്ടല്ലോ. ഡോക്ടർ ബാലുവിന് മാത്രം എന്താ അവധിയില്ലാത്തത്? പോയത് തെറ്റില്ല, മറ്റേതെങ്കിലും ഡോക്ടർ വന്നതിന് ശേഷം മാത്രം പോയാ മതിയായിരുന്നു. വിറക് കത്തിക്കഴിഞ്ഞാൽ ഉണ്ടാകും കരി. ബണി, നീ ഇപ്പൊ പറഞ്ഞതാണ് ശരി. അടികൈ എന്നാൽ വേഗം വരൂ, നമുക്ക് ഡോക്ടർ ബാലുവിനെ കണ്ട് ഈ കാര്യം പറയാം. പോകുമ്പോൾ പാതയിൽ നോക്കി പോകണം, വരുമ്പോൾ ബാലുവിനെ കൂട്ടിക്കൊണ്ടു വരണം. ഓക്കേ, ബൈ ബൈ. കൊള്ളാം, കാട്ടിൽ കാറ്റിന്റെ ഗന്ധം അടിപൊളിയായിട്ടുണ്ട്. ഇവിടെ ജീവിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇവിടെ വരൂ. നിങ്ങൾ കാട്ടിൽ എന്താണ് ചെയ്യുന്നത്? ഞങ്ങൾ സാറിനെ കൂട്ടിക്കൊണ്ടുപോകുന്നത്. അതെന്താ, ഞാൻ എന്താ കൊച്ചുകുട്ടിയാണോ, ബുദ്ധിയില്ലാത്തവനാണോ? എന്തിനാ എന്നെ കൂട്ടിക്കൊണ്ടു പോകുന്നത്? തിരിച്ചു വരണമെന്ന് തോന്നുമ്പോ ഞാൻ തന്നെ വന്നേക്കും. നിങ്ങൾ എങ്ങോട്ടേക്ക് വരരുത്, വീട്ടിലേക്ക് പോ. ക്ലിനിക്കിൽ രോഗികൾ അങ്ങേക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. സംശയമുണ്ടോ? സംശയം ഉണ്ടാവേണ്ട കാര്യം എന്താണുള്ളത്? ഡോക്ടറുടെ ക്ലിനിക്കിൽ രോഗികൾ തന്നെയാവും ഉണ്ടാവുക. അല്ലാതെ റേഷൻ വാങ്ങാൻ വേണ്ടി ആരും അങ്ങോട്ടേക്ക് വരില്ല. മനസ്സിലായോ? അതുകൊണ്ടാണ് നിങ്ങൾ ഞങ്ങളോടൊപ്പം വരണമെന്ന് പറഞ്ഞത്. ഞാൻ അങ്ങോട്ടേക്ക് വരില്ല. ഇപ്പോൾ എന്റെ വയറ് മുഴുവനും ഗ്യാസ് നിറഞ്ഞിരിക്കുകയാണ്. അതുപോലെ തലച്ചോറിനകത്തും കുറച്ച് ഓയിലിന്റെ ആവശ്യമുണ്ട്. പക്ഷെ അവിടെ രോഗികൾക്ക് നിങ്ങളുടെ സേവനം അത്യാവശ്യമാണ്. രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞ് ഏതെങ്കിലും ഡോക്ടറെ കിട്ടി അപ്പം നിങ്ങൾ അവധി എടുത്തോളൂ. ഒരു പ്രശ്നം ഉണ്ടാവില്ല. സംശയമുണ്ടോ? അതെ, സംശയമുണ്ട്. ഞാൻ കുറെ കാലമായി ലീവ് എടുത്തിട്ടില്ല. എന്തിന്? ഒരു ലെറ്റർ പോലും എഴുതിയിട്ടില്ല. അതുകൊണ്ട് എന്നെ ദേഷ്യം പിടിപ്പിക്കാതെ ഇവിടുന്ന് പോകാൻ നോക്ക്. അല്ല ഡോക്ടർ, ഈ കാട്ടിൽ എന്താ ചെയ്യാൻ പോകുന്നേ? വെള്ളത്തിൽ ചാടിക്കളിക്കും, തറയിലിരുന്ന് നിരങ്ങും, മരത്തിൽ പിടിച്ച് ചാടും, തേൻ കുടിക്കും.
ഈ തെന്ന് എന്ത് സ്വാദാണ്? തേനീശന്ന് രക്ഷപ്പെടണമെങ്കിൽ ഉടനെ വെള്ളം അന്വേഷിക്കണം. കൊച്ചളിയ, എന്റെ കയ്യിൽ ഇതായി കുപ്പിയിൽ വെള്ളമുണ്ട്. പോടാ കഴുതേ, മുങ്ങാനുള്ള അത്രയും വെള്ളം വേണം. സംശയമുണ്ടോ? നീയടെ കഴുത, തേനീച്ച പേടിച്ചാരെങ്കിലും വെള്ളത്തിലോട്ട് എടുത്ത് ചാടോ. ഹണി, നമ്മൾ വെള്ളത്തിൽ മുഴുകിയിരുന്നു കഴിഞ്ഞാൽ പിന്നെ തേനീച്ചകൾക്ക് വെള്ളത്തിലേക്ക് വരാൻ കഴിയില്ല. സൂക്ഷിച്ചുവാ, മുമ്പിലൊരു കൊക്കയുണ്ട്. ദേ കിടക്കുന്ന വെള്ളം ചാടിക്കോ. ചില സമയങ്ങളിൽ ചെറുതായിരിക്കുന്നത് വളരെ നല്ലതാ. സംശയമുണ്ടോ? അടിപൊളിയായിട്ടുണ്ട്. എത്ര സന്തോഷമായിരിക്കുന്നു. എന്റെ ജീവിത പൂന്തോട്ടത്തിൽ ഇപ്പോഴാണ് പൂ പൂക്കാൻ തുടങ്ങിയിരിക്കുന്നത്. അല്ല, എന്തായത്? അയ്യോ, എന്തായത്? ആരെങ്കിലും വാ, വേഗം എന്നെ ഒന്ന് രക്ഷിക്ക്, വേഗം എന്നെ രക്ഷിക്ക്. ഡോക്ടർ ബാലു കാരനാണ് നമ്മളിപ്പോ ഈ ഗതിയിലായത്. ഇതാ കണ്ടില്ലേ, ആരെങ്കിലും ഉണ്ടോ എന്നെ ഒന്ന് രക്ഷിക്കണേ. ഇത് ഡോക്ടർ ബാലുവിന്റെ ശബ്ദമാണ് കേട്ടോ. ആരെങ്കിലും ഉണ്ടോ ഇവിടെ? ആരെങ്കിലും ഉണ്ടോ ഇവിടെ? വേഗം വരൂ, വേഗം വരൂ, ഇങ്ങോട്ട് വരൂ, വേഗം വരൂ. ഞങ്ങളെ കണ്ടിട്ട് മണ്ടരം തോന്നുന്നുണ്ടോ? അഥവാ ഞങ്ങളും കൂടി വന്നാലേ ഞങ്ങളും ആ കുഴിക്കകത്ത് പെട്ടുപോവില്ലേ? എടാ മണ്ട ശിരോമണി, എന്നെ രക്ഷിക്കാൻ വേണ്ടിയാണ് ഇങ്ങോട്ട് വരാൻ പറഞ്ഞത്. അല്ലാതെ നിന്നോട് ഇങ്ങ് താഴോട്ട് ഇറങ്ങി വരാനല്ല പറഞ്ഞത്. നടക്കില്ല, നടക്കില്ലേ. ഞാൻ ആപത്തിൽപ്പെട്ടിരിക്കുകയാണ്, നിങ്ങൾ എന്നെ സഹായിച്ചേ മതിയാവൂ. പക്ഷെ ഞങ്ങൾ അവധിയിലാണ്, അതുകൊണ്ട് ഞങ്ങൾ ആരെ സഹായിക്കില്ല. ഇവിടെ എന്റെ ജീവൻ പോകാൻ പോകുകയാണ്, അപ്പോഴാണോ നിനക്ക് നിന്റെ അവധി? ആദ്യം എന്നെ രക്ഷിക്ക്, അത് കഴിഞ്ഞ് നീ അവധിയിൽ പോ. എടാ പ്ലീസ്. ഇല്ല, ഞങ്ങൾ ഇപ്പോൾ തന്നെ അവധി ആഘോഷിക്കും. സംശയമുണ്ടോ? അതെ, നിങ്ങൾക്ക് രോഗികളെ ചികിത്സിക്കാതെ സുഖമായിട്ട് അവധി എടുക്കാമല്ലോ. പക്ഷെ ഞങ്ങൾ അവധി എടുക്കാൻ പാടില്ല അല്ലേ. ഇവിടെ വരൂ. എന്റെ ബുദ്ധി എന്ന സ്റ്റോർ റൂമിനകത്ത് എന്റെ ജോലി എന്ന കാര്യം ഞാൻ മറന്നുപോയി. ഇപ്പോൾ നിങ്ങൾ പറഞ്ഞത് കൊണ്ടാണ് ഞാൻ ചെയ്ത മണ്ടത്തരം എന്താണെന്ന് ഞാൻ മനസ്സിലാക്കിയത്. ഞങ്ങൾക്കറിയാമായിരുന്നു ഞങ്ങൾ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ അനുസരിക്കുമെന്ന്. സംശയമുണ്ടോ? പക്ഷെ ഇപ്പൊ ആലോചിക്കേണ്ടത് ഈ ദേഹത്തെ എങ്ങനെ പുറത്തെടുക്കുമെന്നാണ്. ഇത് വല്ലാത്ത ഭാരമാണ്. നീ ബുദ്ധിമാൻ തന്നെയാണ്. നിന്റെ തലക്കകത്ത് എന്തെങ്കിലും ഐഡിയ ചെയ്ത് എന്നെ എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് പുറത്തെടുക്കാൻ നോക്ക്. തേനീച്ചകൾക്ക് വെള്ളത്തിലേക്ക് വരാൻ കഴിയില്ല. ഐഡിയ, ഈ ശിഖരത്തിൽ പിടിച്ചാ മതി. ഡോക്ടർ ബാലു, ഈ ശിഖരത്തിൽ പിടിച്ച് മുകളിലേക്ക് വരാൻ നോക്ക്. Oh!
അടിപൊളി. എനിക്ക് ഒന്നും തന്നെ സംഭവിച്ചില്ല. ഞാൻ പുറത്തേക്ക് വന്നു, എനിക്ക് ഒന്നും സംഭവിച്ചതുമില്ല. ഇവിടെ വരൂ. ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന കാര്യം നിങ്ങൾ എനിക്ക് മനസ്സിലാക്കി തന്നു. ആർക്കെങ്കിലും ആപത്ത് സംഭവിക്കുകയാണെങ്കിൽ അവരെ സഹായിക്കുക എന്നതാണ് നമ്മുടെ യഥാർത്ഥ പണി. താങ്ക് യു. ഞാൻ ഇനി ക്ലിനിക്കിൽ ചെന്ന് രോഗികൾക്ക് ചികിത്സ നൽകാം. മറ്റൊരു ഡോക്ടറിനെ കണ്ടെത്തിയതിനു ശേഷമേ ഞാൻ ഇനി അവധിയെടുക്കൂ. മനസ്സിലായോ? നിങ്ങൾ പറഞ്ഞ ഒന്നും തന്നെ എനിക്ക് മനസ്സിലായില്ല. പക്ഷെ ഒരു കാര്യം നന്നായിട്ട് മനസ്സിലായി. ഞങ്ങളെ മനസ്സിലാക്കാൻ വേണ്ടിട്ട് നിങ്ങൾ എന്തൊരു കാര്യം പറഞ്ഞു എന്ന് മനസ്സിലായോ?